ഹലോ ലിറ്റിൽ സൗളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ചെന്നൈ ബ്ലോക്കിൻ്റെ നാലാമത്തെ പാട്ടുമായിട്ടാണ് അപ്പോൾ എൻ്റെ ബാക്കി മൂന്ന് പാർട്ടും കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ മറ്റ് മൂന്ന് വീഡിയോസും ആഡ് ചെയ്തിരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സുവർണക്ഷേത്രമെന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിനെ കുറിച്ചിട്ടാണ് ഞങ്ങളവിടെ പോയിരുന്നു ചെന്നൈയിലെ സുവർണക്ഷേത്രം അത് ലോകത്തിലെ ഏറ്റവും വലുതാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുവർണ ക്ഷേത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പറയും അമൃതസർ ക്ഷേത്രമാണെന്ന് പക്ഷേ അല്ല നമ്മുടെ തമിഴ്നാട്ടിലെ ശ്രീപുരം ക്ഷേത്രമാണ് ഇപ്പോൾ ഏറ്റവും വലിയ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സുവർണക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത് ആദ്യമേ തന്നെ പറയാം അവിടുത്തെ ഒറിജിനൽ കാഴ്ചകളൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ ഫോട്ടോസോ ഒന്നും എടുത്തിട്ടില്ല കാരണം ആ അമ്പലത്തിൻ്റെ അകത്തേക്ക് ഫോട്ടോ ക്യാമറയോ മൊബൈലോ ഒന്നും തന്നെ അലൗഡ് ആയിരുന്നില്ല അപ്പോൾ ഞാനിത് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഫോണ് നമ്മൾ പുറത്ത് ക്യാഷ് കൊടുത്ത് അടച്ച് സേഫ് ആക്കിയിട്ടാണ് നമ്മളകത്തേക്ക് പോയത് കേട്ടോ അപ്പോൾ ഞാൻ ഈ അമ്പലം എന്താണെന്നും ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും ഇതിനെക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് സുവർണ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ക്ഷേത്രത്തിനെ അറിയപ്പെടുന്നത് ശ്രീപുരം ശ്രീലക്ഷ്മി നാരായണി സുവർണ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇത് സമ്പത്തിൻ്റെ ദേവതയുടെ ഒരു ദിവ്യ എന്നാണ് അറിയപ്പെടുന്നത് തിരുപ്പുറം ആത്മീയ പാർക്കിനുള്ളിലെ സുവർണ ക്ഷേത്രം വെല്ലൂർ സമുച്ചയമാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ വെല്ലൂരിലെ തിരുമലക്കോടി എന്ന സ്ഥലത്ത് പച്ചക്കുന്നുകളുടെ ഒരു ചെറിയ ശ്രേണിയുടെ ചുവട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതിയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്ററും ചെന്നൈയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററും പോണ്ടിച്ചേരിയിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്ററും ദൂരമുണ്ട് നൂറ് ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെല്ലൂർ ആസ്ഥാനമാക്കിയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റായ ശ്രീ നാരായണി പീഠം അതിൻ്റെ ആത്മീയ നേതാവായ നാരായണിയമ്മ എന്നും അറിയപ്പെടുന്ന സ്ത്രീശക്തി അമ്മയുടെ നേതൃത്വത്തിലാണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ഹൈന്ദവ ആഘോഷങ്ങളിൽ ഒരു ലക്ഷത്തിലധികം ഭക്തർ എത്താറുണ്ട് ചരിത്രമനുസരിച്ച് ശ്രീപുരം സുവർണ ക്ഷേത്രം ഏഴ് വർഷം കൊണ്ടാണ് നിർമ്മിച്ചത് അതായത് വളരെ ചെറിയ സമയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു മീഡിയകളിൽ നമ്മുടെ വാട്സപ്പുകളിൽ ഒക്കെ മൊത്തവും നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയായിരുന്നു ഈ സുവർണ സുവർണക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അതുപോലെ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഏകദേശം ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം അതായത് വൺ പോയിൻറ്റ് എയ്റ്റ് ടൺ സ്വർണ്ണമാണ് സുവർണ ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സ്വർണ്ണമാണ് അപ്പോൾ ഇത്ര തന്നെയാണ് അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ നമുക്ക് ചെന്നൈ സെൻട്രൽ നിന്ന് നൂറ്റി നാല്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ സുവർണ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ക്ഷേത്ര ഈ സ്റ്റാർ പോലെ കാണുന്നില്ലേ അതാണ് യഥാർത്ഥത്തിൽ അമ്പലത്തിലേക്ക് എത്തിപ്പെടേണ്ട വഴി എന്ന് പറയുന്നത് ആ കാണുന്ന സ്റ്റാർ സ്റ്റാറിൻ്റെ പകുതി വശം നമ്മൾ നടന്ന് അതിൻ്റെ സെൻറ്ററിൽ ചെന്നിട്ട് അവിടെ നിന്നൊരു വഴിയാണ് ആ വഴിയാണ് നേരെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരു വഴി സ്റ്റാറിൻ്റെ ഒരു സൈഡിൽ കൂടെ കിറമ്പം ദൈവത്തിൻ്റെ അടുത്ത് എത്തുകയും ഒരു സൈഡിൽ കൂടെ തിരിച്ചറങ്ങുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് അമ്പലത്തിൻ്റെ ചുറ്റുവശവും ഉൾവശവും എല്ലാം അതായത് ഫുള്ളും പച്ചപ്പാണ് പ്രകൃതി പ്രകൃതിരമണീയം തന്നെയാണ് ഔഷധ സസ്യങ്ങൾ അതുപോലെ തന്നെ പൂക്കൾ അങ്ങനെ എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പിന്നെയുള്ളത് അവിടെ ഗോശാലയുണ്ട് വലിയ ഗോശാലയാണെന്നാണ് അറിയപ്പെടുന്നത് അവിടെ അവിടെയുള്ള പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ടുള്ള പല ഉൽപ്പന്നങ്ങളും അവിടെ വിതരണം ചെയ്യുന്നുമുണ്ട് അതായത് ക്യാഷ് കൊടുത്ത് നമുക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ ഹാൻഡ് വർക്ക് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന പല പല വസ്തുക്കൾ അവിടെ നമുക്ക് കാണാവുന്നതാണ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ദേവി കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഒരു ദേവി അവിടെ ഉണ്ട് അത് ആ ദേവിയും സ്വർണത്തിൽ തന്നെയുള്ളതാണ് ദേവതയാണ് ആ ദേവിക്ക് നമ്മൾ നമ്മുടെ സ്വന്തം കൈയാൽ നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ് അർച്ചന നമ്മൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം കൊണ്ടുള്ള ധാരയാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ദേവിയുടെ പുറത്ത് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഒരാളവിടെ നിൽപ്പുണ്ട് പുള്ളിക്കാരൻ എടുത്തു തരും നമ്മൾ ഒഴിക്കുക അങ്ങനെ അങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് ഒഴിച്ച് അങ്ങ് പോകാവുന്നതാണ് ഒരു മനോഹരമായ അമ്പലം തന്നെ ആയിരുന്നു ജീവിതത്തിൽ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടിരിക്കേണ്ട ഒരു അമ്പലം കൂടിയാണ് അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ കാണാനായിട്ട് അവിടുത്തെ ആയാലും എന്തൊരു സുന്ദരി എന്നറിയോ കാണാനായിട്ട് അപ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരും ഇത് മിസ് ചെയ്യരുത് ഈ അമ്പലത്തിൽ പോവുക എല്ലാവരെയും ഒന്ന് കാണുക ദേവിയെ പ്രാർത്ഥിക്കുക എന്താ പറയുക എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് അപ്പോൾ ദേവിയോട് ആഗ്രഹം പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ആഗ്രഹം നടക്കുവാണേ അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത അടുത്തൊക്കെ വീഡിയോയിട്ട് കാണാം അവിടേക്കും എല്ലാവർക്കും ചേച്ച ബൈ ബൈ